ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ വീണ്ടും തിരിച്ച് നമ്മുടെ കണിങ്കവയിലെത്തിയിട്ട് ഇന്നിപ്പോൾ വന്നതേ ഉള്ളൂ. വന്നതിൻ്റേതായിട്ടുള്ള നല്ല ക്ഷീണമുണ്ട്, കാരണം നമുക്ക് യാത്ര വഴി കണ്ട മനം മോശമായിട്ട് എടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ ദുരിത യാത്രയാണ് കേട്ടോ. നമുക്ക് ഒരു ചപ്പാത്ത് വരി എന്ന് പറയുമ്പോൾ വളരെ മോശമായിട്ടുള്ള അവസ്ഥ, നമ്മുടെ നട്ടലൊക്കെ പറിഞ്ഞു പോരുന്ന അവസ്ഥ. കാരണം ആണെങ്കിൽ കുഴപ്പമില്ല, ബസ്സിനാണെങ്കിലും അത്രയും പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ഇനി ബൈക്കിന് കുറേ സ്ഥലത്ത് ഞങ്ങൾ വീഴാൻ തുടങ്ങി കേട്ടോ. അതുപോലത്തെ അവസ്ഥയായിരുന്നു. ഒന്നാമത്തെ കാര്യം, അച്ഛക്ക് തീരെ വയ്യ. അതിൻ്റെ കൂട്ടത്തിൽ വഴിയും കൂടി ഇതുപോലെ മോശമായപ്പം ഒരു രക്ഷയില്ല, എങ്ങനെയൊക്കെയോ ഞങ്ങൾ ചപ്പാത്തിലെത്തി. പിന്നെ അങ്ങോട്ട് നല്ല അടിപൊളി ഇടുക്കാശി വഴിയാണ് കേട്ടോ, നമ്മുടെ പറക്കുട്ടിക്കാണ് ആ ഒരു റൂട്ട്. നല്ല അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത്. അതുകൊണ്ട് പോരുന്ന വീഡിയോ ചേട്ടായിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പം നിങ്ങൾ എന്തായാലും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ വീഡിയോ നാളെയാണ് വരത്തുള്ളൂ. അപ്പം എന്താ പറയുക, പോകുന്ന വീഡിയോ കാര്യമൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ എന്തിനാണ് പോയത് എന്നൊക്കെ ഞങ്ങൾ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ അമ്മച്ചിയുടെ കാര്യങ്ങളൊക്കെ. അപ്പം ഇപ്പം എല്ലാം എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് കുത്തിപ്പോയി ചോദിച്ചായിരുന്നു. അപ്പം അത് നമുക്ക് പറയുന്നതിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് നമുക്ക് പറയാനായിട്ട്. അപ്പം അതുകൊണ്ടാണ് അത് പറയാതിരുന്നത്. എന്നാലും അത്രയും എമർജൻസി ആയിട്ടുള്ള കേസ് ഉണ്ടായാൽ മാത്രമേ നമ്മൾ അങ്ങനെ പോവുള്ളൂ, കാരണം അറിയാമല്ലോ എല്ലാ കാര്യങ്ങളും. അതാണ് പ്രശ്നം വന്നത്, പറഞ്ഞില്ല. എന്നാൽ പോലും നിങ്ങൾ ചിന്തിച്ച് നോക്കാൻ, ഞാൻ ആ നിമിഷം പോയില്ലായിരുന്നൊന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും കാണാൻ പറ്റില്ലായിരുന്നു. പിന്നീട് നമ്മുടെ ഓർത്ത് അത് ചിന്തിച്ച് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. എൻ്റെ സൗഹൃദം വന്ന് പിന്നെ ഞാൻ ഓർത്ത് വിഷമിച്ചിരുന്നത് ഞാൻ കുറ്റപ്പെടുത്തു, എനിക്ക് പോകാൻ പറ്റില്ല, എന്നെ വിടേണ്ടതായിരുന്നു, വിട്ട് വിടാൻ വിടുമായിരുന്നെങ്കിൽ എനിക്ക് കാണാമായിരുന്നു എന്ന് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റി, പോയതുകൊണ്ട് എനിക്ക് കാണാനും പറ്റി. ഒരുപാട് ദൈവാനുഗ്രഹമുണ്ട്. അപ്പം ഹോസ്പിറ്റലിലേക്കാണ് ഞാൻ ഡയറക്റ്റ് പോയത്. ഹോസ്പിറ്റലിലേക്ക് ഡയറക്റ്റ് പോയി, അതായത് ഞായറാഴ്ച ഹോസ്പിറ്റലിലേക്ക് ഡയറക്റ്റ് പോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് 3:30 ആയിട്ട് അവിടെ പോയി അമ്മച്ചീനെ കണ്ടിട്ട് ഞാൻ അപ്പോഴത്തേക്കും മമ്മി വിളിച്ച് വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടാണ്. അന്ന് തന്നെ തിരിച്ച് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒരുപാട് രാത്രിയാവും. വന്ന് കൊണ്ടുവരാനൊന്നും അച്ഛനെ കൊണ്ട് പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ മമ്മി വിളിച്ച് പറഞ്ഞ് വീട്ടിലേക്ക് വാ, ഒരു ദിവസം നിന്നിട്ടല്ലേ നാളെയെങ്കിലും പോകാമെന്നുള്ള രീതിയിൽ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി. വീട്ടിൽ പോയിട്ട് പിന്നെ ഓർത്തു 1-ാം തീയതിയിലെ 1-ാം തീയതി തിരക്കായിരിക്കും, ന്യൂ ഇയറിൻ്റെതായിട്ടുള്ള തിരക്കൊക്കെ ആയിരിക്കും വഴി മുഴുവനും. എങ്ങനെയാണെന്ന് അമ്മക്ക് അറിയില്ല. അപ്പോൾ 1-ാം തീയതി ആയിട്ട് ഇന്ന് പോകണ്ടെന്ന് മമ്മി പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം കൊണ്ട് എനിക്ക് നാളെ പൊക്ക് കുഴപ്പമില്ല, കാരണം അച്ഛ വയ്യാതെ കിടക്കുമല്ലേ, നാളെ പൊക്കോളാം പറഞ്ഞുകൊണ്ട് ഞാൻ അതായത് 1-ാം തീയതിയും കൂടെ അവിടെ നിന്നു. 1-ാം തീയതി വൈകിട്ട് ഞങ്ങൾ വീണ്ടും അമ്മച്ചി കാണാൻ പോയി. കാരണം 2-ാം തീയതി ഞാൻ തിരിച്ചു പോകുവാണല്ലോ, എനിക്ക് എപ്പോഴും എപ്പോഴും പോകാൻ പറ്റാത്ത സാഹചര്യം, ദൂരെ കൂടുതലും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരെയും പോരല്ല, എല്ലാവരും അതായത് അമ്മച്ചിയുടെ കൊച്ചുമക്കളൊക്കെ എല്ലാവരും അടുത്തടുത്തൊക്കെ ഉള്ളവരാണ് കേട്ടോ. ഞാൻ മാത്രമാണ് ഇത്രയും ദൂരം ഉള്ളത്, അല്ല പുറത്തുള്ളവരല്ല, ഞാൻ നാട്ടിലുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഞാനാണ് ഏറ്റവും കൂടുതൽ ദൂരത്ത്. അപ്പം എനിക്കിപ്പോഴെപ്പോഴും പോയി കാണാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസവും കൂടി പോയി കണ്ടേച്ച് ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു. അതായത് 2-ാം തീയതി ഞാൻ ഇവിടെ വന്നു. 2-ാം തീയതി ഇവിടെ വന്ന് അന്ന് പോയപ്പോൾ തന്നെ ഇങ്ങനെ കുറേ വലിച്ചു വാരിയിട്ടിട്ട് കണ്ടില്ല, തുണിയെല്ലാം ഞാൻ മടക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. അപ്പോൾ 2-ാം തീയതി ഇവിടെ വന്നിട്ട് അപ്പോഴത്തേക്കും മടുത്തായിരുന്നു, ബസ്സിന് വന്ന് എൻ്റെ കാലെല്ലാം ഭയങ്കരമായിട്ട് നീര് വെച്ചിരുന്നു. രാത്രി ചോറൊക്കെ കൊണ്ടിട്ട് അച്ഛൻ എനിക്ക് കാലൊക്കെ തിരുമ്പി തന്ന് ഒരു ചെറിയതായിട്ട് അപ്പോഴേക്ക് കിടക്കുമ്പോൾ വേനയുണ്ട്. എന്നിട്ട് ഞാൻ കിടന്നു, ഞങ്ങൾ രണ്ടേ ഉറങ്ങി. അച്ഛൻ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് അച്ഛയ്ക്കും ക്ഷീണം. ഞാൻ പതുക്കെ വാങ്ങി തുടങ്ങിയിട്ടാണ് ചേട്ടാടെ കോള് വരുന്നത്. കോള് വന്നു, ഇതുപോലെ കാര്യങ്ങൾ പറഞ്ഞു. പറഞ്ഞതിന് ശേഷം എനിക്ക് ഉറങ്ങാനേ പറ്റണില്ല. കാര്യം വയ്യാതെ എന്താ ഇങ്ങനെയൊക്കെ ആയിരുന്നു. എന്നാലും പോലും എനിക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ, കിടന്നിട്ട് കിടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ പോകണം, രാത്രി നമുക്ക് ഇവിടുന്ന് യാത്ര അത്ര സേഫ് ഒന്നും അല്ലാത്തതുകൊണ്ട് രാത്രി ഞങ്ങൾ എന്തായാലും പോയില്ല. പിറ്റേ ദിവസം 3 മണിക്കാണ് ബാക്കി ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ രാവിലെ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ നേരെ പിന്നെ വെളുപ്പിക്കാൻ ഞാൻ പെട്ട പാടെന്ന് പറഞ്ഞു, ഞാൻ തുള്ളി പോലും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുപോലെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളെയൊക്കെ എന്തുമാത്രം എടുത്ത് വളർത്തി എടുത്തുകൊണ്ട് നടന്നിട്ടുള്ള ആളാണല്ലേ. അപ്പം ഒരുപാട് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി, എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. എല്ലാവരും കിടന്ന് ഉറങ്ങുമല്ലേ, എനിക്ക് ഓടിയാണെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് പോകാനായിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ വണ്ടി ഓടിച്ച് പോകുന്നതുകൊണ്ട് അച്ഛക്ക് ഉറങ്ങാനിരിക്കാൻ കിട്ടത്തില്ല. എല്ലാം കൂടെ എന്തെങ്കിലും ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടി. എങ്ങനെയൊക്കെയോ ഞാൻ നേരെ വെളുപ്പിച്ച് നേരം വെളുത്ത ഉടനെ ഞങ്ങൾ വീണ്ടും വീട്ടിലോട്ട് പോയി. അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് കേട്ടോ ശരിക്കും സംഭവിച്ചത്. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഒരുപാട് പണികളെടുക്കണം. എൻ്റെ തുണിയൊക്കെ 1 ആഴ്ചയായിട്ടുള്ള തുണികൾ ഈ മുടക്കാൻ കിടക്കുന്ന ഒന്നിനും എനിക്ക് സമയം കിട്ടില്ല. കാരണം ഇവിടെ വന്നൊന്ന് നിന്നാലല്ലേ
ശ്വാസം വിടാൻ സമയം കിട്ടിയാലല്ലേ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ ഒരാഴ്ച ഫുൾ, അതായത് 2024 തുടങ്ങിയ തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അലച്ചിലാണ് കേട്ടോ, ഭയങ്കരമായിട്ടുള്ള അലച്ചിൽ. ഇനിയിപ്പോൾ നാളെ അച്ഛക്ക് ചെക്കപ്പ് ഉണ്ട്, അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം, ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ബ്ലഡ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് കിട്ടി, ആ റിപ്പോർട്ടും കൊണ്ട് വേണം ഡോക്ടറെ അടുത്ത് പോകാനായിട്ട്. ഇപ്പോൾ ഇന്നത്തെ വണ്ടി കോഴിച്ച് വന്നതുകൊണ്ട് അച്ഛക്ക് വയ്യ, നമ്മൾ ഒരുപാട് സ്ഥലത്ത് നിർത്തി നിർത്തിയാണ് കേട്ടോ വന്നത്. അത്രയും പാടാണ് ഓടിക്കാനും പിന്നെ വഴിയും മോശം, എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു. അപ്പോൾ അച്ഛ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ ഓർത്തോട് അച്ഛനോട് കിടന്നോളാം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പോകുന്നു. അപ്പോൾ വീഡിയോ എടുക്കുന്നതിന് കൂടുതൽ എനിക്ക് തുണി മടക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ സംസാരത്തിൻ്റെ ഇടയിൽ ഞാൻ ഒരു തുണി പോലും മടക്കിയില്ല. അതാണ് മെയിനായിട്ടുള്ള കാരണം. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും സംഭവിച്ചത്. പിന്നെ ഈ ചുമ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ, കാരണം നമ്മൾ ഇപ്പം ഞാൻ വേറെ ഒരാളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്, പക്ഷെ രണ്ടുപേരുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഒരു ചുമയില്ല. ഈ വീഡിയോ എടുക്കാൻ ഞാൻ ഈ ക്യാമറ അങ്ങോട്ട് ഓണാക്കി വെക്കുമ്പോൾ തുടങ്ങുന്ന ചുമയാണ്. അതെന്ത് പ്രതിഭാസമാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് അത് കാര്യമാക്കേണ്ട. അത് പഴയതിലും ഒരുപാട് ഞാൻ ബെറ്റർ ആയി. ഇപ്പോഴും എനിക്ക് ഇവിടെ ചെറിയ വേദന ചില സമയത്തുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് സാധനങ്ങളൊക്കെ എടുക്കുക ചെയ്യുമ്പോൾ അതെന്ത് കൊണ്ട് എന്ന് എനിക്കറിയത്തില്ല, സത്യമായിട്ട് എനിക്കറിയത്തില്ല. കാരണം ഒരു പ്രശ്നവും ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. പിന്നെ എന്താണെന്ന് അറിയിക്കുക. അപ്പോൾ എല്ലാവരും പറഞ്ഞു എൻ്റെ ആൻസൈറ്റി ടെൻഷനാണെന്ന്. ആൻസൈറ്റി ടെൻഷനാണെങ്കിൽ ശരി, ആൻസൈറ്റിയും ടെൻഷനൊക്കെ വരുമ്പോൾ എനിക്ക് വേദന എടുക്കാണ്. പക്ഷേ ഞാൻ വെയിറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് വേദന വരണ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ അതെ, അതൊക്കെ എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് സംഭവിച്ചത്. അങ്ങനെ ഭയങ്കര വിഷമത്തോടെ കുറേ സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പപ്പയുടെ കാര്യമൊക്കെ ഓർത്തിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ പപ്പയുടെ അടുത്ത് പോയി, ഇന്നലെ പപ്പയുടെ അടുത്ത് പോയി, പപ്പാനെ കണ്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് തിരിച്ച് വന്നത് കേട്ടോ. നാട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പോകാതെ വരാൻ പറ്റില്ല. അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിച്ചു. എന്തൊന്നും പപ്പ അറിയുന്നുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്താ പറയുക, അമ്മച്ചിക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് 93 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയ ഭാഗ്യമാണല്ലേ. ഇന്നത്തെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അതൊക്കെ വലിയ ഭാഗ്യമാണ്. അത് ജനിച്ച കാലം മുതൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒരുപാട് കഷ്ടപ്പാടൊക്കെ അനുഭവിച്ച് ഏറുമാടത്തിൽ വരെ ജീവിച്ച കഥ എൻ്റെ അമ്മച്ചിക്ക് പറയാൻ. അപ്പം വിഷമമുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത് കൊണ്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് കേട്ടോ. ഇനി ബാക്കി പ്രാർത്ഥനയും ചടങ്ങുകളൊക്കെ ഇനിയും നടക്കാനുണ്ട്. അത് തിങ്കളാഴ്ചയാണ്. അപ്പം അതിന് നിൽക്കാതെ ഞങ്ങൾ പോകുന്നു. കാരണം ഹോസ്പിറ്റലിൽ കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇത്രയും ദിവസത്തെ അലച്ചിലായി വെച്ചിട്ട് ഇച്ചിരി ഭയങ്കരമായിട്ട് ദേഹം വേദനയും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞ ഡേറ്റിൽ നമുക്ക് കൊണ്ടാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ അതുകൊണ്ടാണ്. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് തിങ്കളാഴ്ചത്തേക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ കൂടി ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഇത്രയും ദൂരമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടി എന്താ പറയുക, ഇന്നലെയും ചിലടത്ത് പ്രാർത്ഥിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും സംഭവിച്ചത്. അപ്പോൾ ഒരുപാട് പേരുടെ പ്രാർത്ഥനയും സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു നമ്മൾ വിഷമമാട്ടം തന്നെയാണ്, എന്തൊക്കെ പറഞ്ഞാലും വിഷമമാണ്. അപ്പം എപ്പോഴും അത് നമുക്ക് വീഡിയോ എടുത്തിടാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നും ആയിരുന്നില്ല കേട്ടോ. എന്തായാലും ഒന്നാമത്തെ കാര്യം എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ ഒരാൾ നമുക്ക് വീഡിയോ എടുത്തരാൻ, ആ വീഡിയോ നമ്മുടെ യൂട്യൂബിൽ ഇടുക എന്നുള്ളതൊന്നും നമ്മൾ ആ സമയത്ത് ചിന്തിച്ചിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കാണിക്കാനും പിന്നെ പിന്നെ ആരെങ്കിലുമൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഞാൻ യൂട്യൂബിലും ഇട്ടു, ഫേസ്ബുക്കിലും ഇട്ടു, ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസും ഇട്ടു. അപ്പം ആരെങ്കിലുമൊക്കെ വന്ന് കാണാൻ ആഗ്രഹമുള്ളവർ കാണാൻ വേണ്ടിയിട്ടാണ് ഇട്ടത്. കുറച്ച് പേര് ഞാൻ അവിടെ വെച്ച് കണ്ടു, ഇങ്ങനെ സ്റ്റാറ്റസ് കണ്ടിട്ട് വന്നതാണ്, അതിന് അവിടെ സബ്സ്ക്രൈബേഴ്സായിട്ട് വന്നവരാണ് എന്ന് പറഞ്ഞിട്ടുള്ളവരെയൊക്കെ ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടത്. അതായത് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരു തരത്തിലും ആയിരുന്നില്ല കേട്ടോ. അപ്പം ഇനിയിപ്പം അച്ഛൻ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. ഹോസ്പിറ്റലിൽ പോയിട്ട് അപ്പം അറിയാം എങ്ങനെയുണ്ട്, നമ്മുടെ ഇൻഫെക്ഷൻ കാര്യങ്ങളോ ഒക്കെ നോർമലായോ, ഓക്കെ ആയോ, എന്താണ് സംഭവം, ഇനി എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് വേണോ, അല്ലെങ്കിൽ മെഡിസിനൊക്കെ സ്റ്റോപ്പ് ചെയ്യാവോ എന്നൊക്കെ. ഇനി മെഡിസിനൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ച് പഴയ ഒരു ഊർജം തിരിച്ച് പിടിക്കണം എന്നുള്ളതാണ് സത്യത്തിൽ പറഞ്ഞാൽ, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അപ്പം അത് നാളെ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെൻഷനൊന്നും ഇല്ല കേട്ടോ. അതിപ്പം ഇത്രത്തോളം ദൈവം ഇതാക്കി തന്നില്ലേ. ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ല. ഇത്രയും ദൂരം വണ്ടി ഓടിച്ചുകൊണ്ട് വന്നു ആള്, മടുപ്പുണ്ട് എന്നാൽ പോലും ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. ഏതവസ്ഥയിൽ നിന്ന് ആണ് ഇവിടെ വരെ എത്തിയത് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പം അതുപോലെ കെയർ ചെയ്യാൻ എനിക്ക്
സാധിച്ചു. നല്ല രീതിക്ക് കയറിയതും തന്നെയാണ് കേട്ടോ എൻ്റെ വിശ്വാസം. അപ്പം നല്ല രീതിയായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പം അത്രയൊക്കെയാണ് കാര്യങ്ങളുള്ളൂ. നമ്മുടെ വീഡിയോസും എല്ലാം നമ്മളൊക്കെ പെൻഡിംഗ് ആണ്. എല്ലാ കാര്യങ്ങളും ന്യൂ ഇയറിലും തൊട്ട് ഡെയിലി വീഡിയോ ഇടണം എന്ന് പ്ലാൻ ചെയ്തതാണ്. പക്ഷേങ്കിൽ അത് നടന്നില്ല. അത് ഹംപി പരാജയപ്പിച്ചു. നമ്മൾ ന്യൂ ഇയറിന് പല പല തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് നമുക്ക് പകുതി നടക്കാറില്ല. അതാണ് സത്യം. നമ്മുടെ ന്യൂ ഇയർ വന്നു സാധാരണ വർഷം പോലെ അല്ല, സാധാരണ ദിവസം പോലെ തന്നെ നമ്മുടെ ദിവസങ്ങളൊക്കെ മുന്നോട്ട് പോകല്ലേ. അത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യക്കുട്ടനെയൊക്കെ പിരിഞ്ഞതിൻ്റെ ഒരു ചെറിയ സങ്കടമുണ്ട്. അവനെന്നാലും വീഡിയോ കോളിൽ കൂടെ കണ്ടു. അപ്പോൾ ഭയങ്കര ശരിയാണ്. തന്നെ ഇപ്പം ഫോണെടുത്ത് നമുക്ക് ഫോട്ടോയൊക്കെ സെൻഡ് ചെയ്യും, ഫോണെടുത്ത് വിളിക്കും. ഒരുപാട് ആർക്കൊക്കെയോ എന്തൊക്കെയോ സെൻഡ് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് മെസ്സേജൊക്കെ ചുമ്മാ ബ്ലാക്ക് ആയിട്ടുള്ള സംഭവമൊക്കെ നമുക്ക് ഒരു ബ്ലാങ്ക് വെറും ബ്ലാങ്ക് ആയിട്ടുള്ള എന്താ ഫോട്ടോയൊക്കെ എടുത്ത് അയച്ചു. അപ്പോൾ അത് ഗ്രൂപ്പുകളിൽ കൂടെയും അതിലിതിലൊക്കെ അവനായിട്ടുണ്ട്. അതാണ് ഇപ്പോൾ അവൻ്റെ മെയിൻ പരിപാടി. കുറച്ച് മുന്നേ കൂടെ അവനൊരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് വിളിക്കുമ്പോൾ ആശാനി ഇരുന്ന് ചിരിക്കും. അപ്പോൾ അതാണ്, ഞാൻ ഇത്രയും ക്യാമറ അകത്ത് വെച്ചോണ്ട് നിങ്ങൾക്ക് ഇത്രത്തോളം കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ വിചാരിച്ചത് തുണി മടക്കിക്കൊണ്ട് നിങ്ങളോട് സംസാരിക്കാം എന്നുള്ളതായിരുന്നു. പക്ഷെങ്കിൽ ഇതുണ്ടല്ലേ, ഇത് കൈ പിടിച്ചോണ്ടിരിക്കുന്നതല്ല, ഇവിടെ കുമിഞ്ഞു കൂടി കിടക്കുകയാണ് കേട്ടോ. കൈ പിടിച്ചോണ്ടിരിക്കുന്നതല്ലാതെ എനിക്ക് തുണി മടക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ പരിപാടി പണി നടന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം നിങ്ങളടുത്ത് പറയണമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത് കേട്ടോ. ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട് ഇപ്പോൾ തന്നെ പാതിരാത്രിയായി. ഇനിയിപ്പോൾ ചോറുണ്ടേച്ചും മുടക്കി തീരുമോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. കാരണം മടിയായി ഭയങ്കരമായിട്ട്. ഒന്നത് വന്നേക്കാ ഒരു ക്ഷീണം, അതെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. രണ്ട് ദിവസമായിട്ട് പേരും മഴയായിരുന്നു കേട്ടോ. എല്ലായിടത്തും മഴയാണെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ അവിടെയും ഇവിടെയൊക്കെ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ചെടിച്ചട്ടിയൊക്കെ ഇങ്ങനെ മണ്ണിനകത്ത് കുളിച്ചാണ് ഇരിക്കണം. നാളെ അതെല്ലാം അവിടുത്തെ ഒന്ന് കഴുകണം. അങ്ങനെ അത് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് സമയം കിട്ടിയ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഒക്കെ ഇരിക്കുക. അടിപൊളിയായിട്ട് 2024 മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും അതൊക്കെ നമ്മൾ തരണം ചെയ്ത് അല്ലേ നല്ല രീതിയിൽ നമ്മുടെ മനസ്സൊക്കെ തളർന്നു പോകാതെ ഞാനായി പറയണമല്ലേ. ഞാൻ എല്ലാവരോടും പറയും പേടിക്കൊന്നുമില്ല, എന്ത് പേടിക്കാൻ. അപ്പോൾ എനിക്ക് ഞാനായി പറയണ പേടിയില്ല, ടെൻഷനില്ല, ഒന്നും ഇല്ലാത്ത ആളാണ് ഞാൻ. എനിക്കുണ്ട് കേട്ടോ എല്ലാം ഉണ്ട്. എന്നാലും നമ്മൾ പറയുമ്പോൾ വേറെ അവരോട് പറയുമ്പോൾ നമ്മൾ പറയും ടെൻഷൻ അടിക്കരുത് പേടിക്കരുത് എന്നല്ലേ പറയത്തുള്ളൂ. അങ്ങനെയാണ്. ആ ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ മിനിഞ്ഞാത്തെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ രാത്രിയിലത്തെ ഒരു വിഷയമൊന്നും വേറെ ഇനിയും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ ഓക്കെ ആയി. അതെന്തോ പേടി തട്ടിയതാന്ന് തോന്നുന്നു. രാത്രിയിലല്ലേ ഈ സംഭവം കേട്ടത്. ഉറക്കത്തിലാണല്ലോ നമ്മൾ ഇങ്ങനത്തെ വാർത്തകൾ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഞെട്ടലുണ്ടാവുമല്ലോ. അങ്ങനെ എന്തോ സംഭവിച്ചതാണ്. ആ ഒരു ഞെട്ടൽ പിറ്റേ ദിവസവും ഉറക്കത്തിൽ കിടന്ന് ഞെട്ടി എഴുന്നേറ്റു. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വേറെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഞാൻ ഷെയർ ചെയ്യാൻ പറയാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവർക്കും ബൈ ബൈ.